ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇത്ര ചണ്ടിൻ്റായിട്ട് ഇത്ര റിസ്ക് എടുത്ത ആൾക്കാർ ഇത് എന്ത് മീനാണ് വീശണത് അറിയോ? ഇതിവിടെ നമ്മളെ ഈ വലിയ വെള്ളം വന്നപ്പോൾ നമ്മളവിടുന്ന് പുഴയിലിട്ടാണ്ട് മീനെ വളർത്തുന്ന സ്ഥലത്ത് നിന്ന് കാളാഞ്ചി കുട്ടികളെല്ലാം കൂടി പുഴയ്ക്ക് ചാടിയിട്ട് ടാങ്ക് പറഞ്ഞിട്ട് പുഴയ്ക്ക് ചാടിയിട്ട് ഈ അഴിമുഖത്ത് നല്ലോണം കിട്ടുന്നു കേട്ടോ. നമ്മളെ കടലുണ്ടി അഴിമുഖത്ത് ഇഷ്ടം പോലെ ഇതേമാതിരിത്തെ കാളാഞ്ചി കുട്ടികൾ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഇഷ്ടം പോലെ എല്ലാവർക്കും വല വീശാൻ വന്നവർക്കൊക്കെ കാളാഞ്ചി 8 ഉം 10 ഉം ഒക്കെ കിട്ടീന് കേട്ടോ. അപ്പോൾ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്ര കോലത്തിൽ വല വീശുന്നത്. അതേമാതിരി കാളാഞ്ചി മാത്രമല്ല കേട്ടോ, ചെമ്പല്ലി ഉണ്ട് കേട്ടോ, ഏകദേശം ഈര് പ്രായക്കുള്ള ചെമ്പല്ലി ഉണ്ട്. ആ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചണ്ടി ഇതൊക്കെ റിസ്ക് എടുത്ത ആൾക്കാർ വലയിട്ട് വല വീശുന്നത്. അതുപോലെ തന്നെ ചെമ്പല്ലി കുട്ടികളും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ചെമ്പല്ലി കുട്ടികളുണ്ട്. ഏകദേശം കൈയിൻ്റെ ഒക്കെ കൈപ്പത്തിൻ്റെ ഒക്കെ വലിപ്പത്തിലുള്ള ചെമ്പല്ലി കുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വളർത്തുമീനായതുകൊണ്ട് ഇവർക്ക് ഈ കടൽക്കുണ്ട് വന്നിട്ട് ശരിക്കും നീന്താൻ ഇതിനൊന്നും വയ്യ. മീനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം തളർന്ന രൂപത്തിലാണ് മീനെ കിട്ടുന്നത്. വലിയൊരു ഒരു ഉണർവില്ല മീനിന്, വലിയ പിടച്ചിലൊക്കെ കുറവാണ്. അപ്പോൾ മീൻ ഇഷ്ടം പോലെ ഈ തളേൻ്റെ കടലിൻ്റെ തളേലും കിട്ടും. അപ്പോൾ വെള്ളം വേല് ഏകദേശം നല്ല ഇറക്കം വെച്ചിട്ട് ഇറക്കം വെച്ചപ്പോൾ ആ മീനുകളൊന്നും കാണാനില്ല, കടൽക്കണ്ട് ഇറങ്ങിപ്പോയിന്ന് തോന്നുന്നുണ്ട് സാധനം. അപ്പോൾ ബീച്ചുകാരൊക്കെ എല്ലാവരും കയറി, അത്യാവശ്യം ചണ്ടി ആയതുകൊണ്ട് കണ്ടില്ലേ, ചണ്ടി നല്ലോണം കരക്കറിഞ്ഞാണ്. ബീച്ചുകാരൊക്കെ എല്ലാവരും കയറി, ഇപ്പോൾ മീനും തീരെ കാണാനില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താനുള്ള പരിപാടിയാണ് കേട്ടോ.